ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് 2024 എങ്ങനെ നമുക്ക് ഒരു യൂട്യൂബിലെ ചാനൽ തുടങ്ങാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമുക്ക് ഒരു യൂട്യൂബ് ചാനലിലെ ടോപ്പിക് കണ്ടെത്താം, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എങ്ങനെ നമുക്ക് തുടക്കം മുതൽ ആഡ്സെൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഈ വീഡിയോ ഒരു പക്ഷേ കുറച്ച് ലെങ്തി ആയിരിക്കും, എന്നാലും നിങ്ങൾ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോയിൽ എൻ്റെ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൺഫേമായിട്ട് ഒരു 2-3 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ 5 മാസം ആയിരിക്കാം, ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആഡ്സെൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ആവുന്നതായിരിക്കും നിങ്ങളുടെ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഫുള്ള് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക, എങ്ങനെയാണ് നമുക്ക് യൂട്യൂബ് ചാനലിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും, അതുപോലെ തന്നെ കഴിയുക എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് യൂട്യൂബ് ചാനലിൽ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു നിഷ് നിങ്ങൾ കണ്ടെത്തുക. നിഷ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിഷ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനലിൽ ഒരു ടോപ്പിക് ഉണ്ടാവും. അതായത് നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിന് ഒരു കാറ്റഗറി ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത് ടെക്കും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ, ലാപ്ടോപ്പിനെ കുറിച്ച്, കമ്പ്യൂട്ടറിനെ കുറിച്ച്, മൊബൈലിനെ കുറിച്ചും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിനെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള വീഡിയോകളാണ് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ഒരു കുക്കിംഗ് ഉണ്ടാക്കുന്ന, അതായത് ഭക്ഷണം ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കുക്കിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഉണ്ടാകുക. അതിന് പറയുന്നതാണ് നിശ്ചയെന്നും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നിഷ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആനിമൽ, അതായത് മൃഗങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ ഉണ്ടാക്കുകയാണെങ്കിൽ മൃഗങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ടോപ്പിക്കായി മാറി, അതുപോലെ തന്നെ ഒരു കാറ്റഗറി ആയി മാറി. അതുപോലെ തന്നെ ഞാനിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു വർഷത്തിൽ ഇത്ര വരുമാനം കിട്ടുക, അതുപോലെ തന്നെ ലഭിക്കാമെന്ന് ഞാനൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വീഡിയോകളായിരിക്കും. അപ്പോൾ അതൊരു നിശ്ചയമായി. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, അവ സ്റ്റോക്ക് മാർക്കറ്റ് ഫുൾ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് എൻ്റെ ചാനലിനുള്ള വീഡിയോകൾ, അതിന് പറയുന്നതാണ് നിഷ്, അഥവാ നിഷ് എന്ന് പറയുമ്പോൾ ഒരു വീഡിയോ കാറ്റഗറി. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാറ്റഗറി ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യണം. ഏതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളത്, ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ ഏതൊക്കെ കാറ്റഗറിയിലാണ് ഞാൻ ചെയ്യേണ്ടതെന്നും തീരുമാനിക്കണം. രണ്ടാമത്തെന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടതിന് രീതി, അതെങ്ങനെ നമുക്ക് തുടങ്ങാമെന്ന്. മൂന്നാമത്തെന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമാണ്. എക്യുപ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഉപകരണങ്ങൾ, ചുരുക്കം പറഞ്ഞാൽ ഒരു ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ പിന്നെ ഒരു ക്യാമറയോ നമുക്ക് അത്യാവശ്യമാണ്. ക്യാമറ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത് നിങ്ങൾ ഫോണായാലും ശരി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാമറ DSLR ആയാലും ശരി, സാധാരണ നമുക്ക് ഫോണാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ ഫോണായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, നമുക്ക് ഉണ്ടാവേണ്ട കാര്യമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മൈക്ക് അത്യാവശ്യമാണ്. കാരണം സൗണ്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ സൗണ്ട് കേൾക്കണമെങ്കിൽ ഒരു മൈക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി എന്തൊക്കെ ടൂൾസ് ഉണ്ടെന്നും, അതുപോലെ തന്നെ SEO ടൂൾസ് എന്ന് പറയുമ്പോൾ ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റത്തെ പേജിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ മാത്രമല്ല വീഡിയോകൾ ഉണ്ടാക്കുന്നത്, കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അവരെല്ലാം വീഡിയോ, കേരളത്തിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലക്ഷങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് യൂട്യൂബ് ചാനൽ വീഡിയോ തുടങ്ങിയവർ. അവരിൽ തന്നെ ഫസ്റ്റ് പേജിലേക്ക് യൂട്യൂബിൽ കാണുന്ന ആ പേജുകളിൽ നിങ്ങളുടെ വീഡിയോ ഉണ്ടെങ്കിലേ ആൾക്കാർ ക്ലിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളെ വീഡിയോയിൽ ആ ഫസ്റ്റ് ഒരു പേജിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് ചെയ്യണമെങ്കിൽ SEO ടൂൾസിൻ്റെ ഉപയോഗം വേണ്ടി വരും. ഇനി എന്താണ് SEO ടൂൾസിൻ്റെ ഉപയോഗങ്ങൾ എന്നതിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കും. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് 4000 മണിക്കൂർ വാച്ച് ടൈമും, അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ആഡ്സെൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഓരോരോ കാറ്റഗറി, അതായത് ഈ 7 പോയിന്റിനെ നമുക്ക് ഒന്ന് വിസ്താരമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഹൈ RPM ഉള്ള വീഡിയോ ടോപ്പിക് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി RPM എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. RPM എന്ന് പറയുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മൾ വീഡിയോ, നമുക്ക് ഒരു പരസ്യങ്ങൾ നമ്മുടെ വീഡിയോയിലേക്ക് വരും. ഓക്കെ, ആ പരസ്യങ്ങൾ വരുന്ന സമയത്ത് ഏത് കാറ്റഗറിയിൽ പെട്ട വീഡിയോ ആണ് നിങ്ങളുടെ വീഡിയോ എന്ന് നോക്കിയതിന് ശേഷം ആ വീഡിയോയിലേക്ക് പരസ്യങ്ങൾ വരും. ആ പരസ്യങ്ങൾ മുഖേന നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ
യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമെങ്കിൽ നമുക്ക് ഹൈ ആർ പി എം ഉള്ള വീഡിയോസ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാറ്റഗറി അതായാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. നേരെ മറിച്ച് ആർ പി എം കമ്മിയുള്ള ഒരു വീഡിയോസ് ടോപ്പിക് ആണെങ്കിൽ നമുക്ക് അതിൽ ചെറിയ വരുമാനം ലഭിക്കുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ആർ പി എം കൂടുതലുള്ള വീഡിയോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മണി മേക്കിംഗ് ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, അതായത് അങ്ങനത്തെ കാറ്റഗറിയിൽ പെട്ട വീഡിയോകൾക്ക് ഒരു 1000 വ്യൂസിന് കിട്ടുന്ന വരുമാനം എന്ന് പറയുമ്പോൾ $13 ആണ്. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റ് ചാനൽ കാറ്റഗറിയിലാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ മണി മേക്കിംഗ് ഓൺലൈൻ എന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു, 1000 വ്യൂസ് എനിക്ക് കിട്ടി, അതിനുശേഷം എനിക്ക് കിട്ടിയത് $13 ആണ്. നേരെ മറിച്ച് ഞാനൊരു ഗെയിമിങ്ങോ അല്ലെങ്കിൽ പിന്നെ റെസിപ്പി അതിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചാനൽ തുടങ്ങി എന്നിട്ട് അതിന് വീഡിയോ ഉണ്ടാക്കി എന്ന് വിചാരിച്ചോ, ആ വീഡിയോ ഉണ്ടാക്കുന്നതിന് ശേഷം എനിക്ക് 1000 വ്യൂസിന് ചിലപ്പോൾ എത്ര എനിക്ക് കിട്ടാമെന്നറിയോ? ഏകദേശം $1 അല്ലെങ്കിൽ പിന്നെ $0.5 അല്ലെങ്കിൽ $0.75 അത്രയ്ക്ക് കിട്ടുള്ളൂ. നേരെ മറിച്ച് ആർ പി എം കൂടിയിട്ടുള്ള വീഡിയോ ടോപ്പിക്കുകളിൽ നമുക്ക് വരുമാനം കൂടുതലായിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങളൊരു വീഡിയോ കാറ്റഗറി ചൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഹൈ ആർ പി എം ഉള്ള വീഡിയോ ടോപ്പിക് അല്ലെങ്കിൽ വീഡിയോ കാറ്റഗറി, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഹൈ ആർ പി എം ഉള്ള നിഷുകൾ കാറ്റഗറികൾ ചൂസ് ചെയ്യണം. അതിൽ ആ നിഷുകളിൽ പെട്ടതാണ് മണി മേക്കിംഗ് ഓൺലൈനും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും പേഴ്സണൽ ഫൈനാൻസും ടെക് ആൻഡ് ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിയിൽപ്പെട്ട വീഡിയോകൾക്ക് കൂടുതൽ ആർ പി എം കൂടുതലാണ്. കാരണം നമുക്ക് വരുമാനം ഇതിൽ കൂടുതലായിട്ട് ലഭിക്കും ബാക്കിയുള്ള ചാനലുകളെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലിലെ ഒരു നിഷ് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഹൈ ആർ പി എം ഉള്ള ഒരു നിഷ് ആയിരിക്കണം നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട ഒരു പേര് നമുക്ക് അത്യാവശ്യമാണ്, അത് നിങ്ങൾ ചാനലുമായിട്ട് ബന്ധം വേണം. ഓക്കെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു റെസിപ്പി കുക്കിംഗ് ഒരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എൻ്റെ ചാനൽ പേര് എങ്ങനെയായിരിക്കും? കുക്കിംഗ് വിത്ത് റിയാസ് അല്ലെങ്കിൽ റിയാസ് കുക്കിംഗ്, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു കുക്കിംഗ് ചാനലുമായി ബന്ധപ്പെട്ട ഒരു ചാനലാണെന്ന് മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ചാനലിന് ഒരു ലോഗോ വേണം. ലോഗോ എന്ന് അറിയാത്തവർക്ക് ഞാൻ പറയാം, ഒരു ചിത്രം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇനി വേണ്ടത് ചാനലിലൊരു ആർട്ട് വേണം. ചാനൽ ആർട്ട് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി അതും ഞാൻ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ വേണ്ടത് നമുക്ക് ഒരു നമ്മുടെ ചാനലിലൊരു ഡിസ്ക്രിപ്ഷൻ വേണം. ഓക്കെ, ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കാണിച്ചു തരാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകാം. ഉദാഹരണം പറഞ്ഞു, ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം പിന്നെ നമുക്ക് ഇതെല്ലാം നമ്മൾ ചാനൽ ഉണ്ടാക്കി, ഇനി എന്തൊക്കെ വേണം? നമുക്കൊരു ചാനൽ ഉണ്ടാക്കിയത് മാത്രം പോരല്ലോ, നമുക്കൊരു എന്താ വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ഒന്നെങ്കിൽ ക്യാമറ വേണം, അല്ലെങ്കിൽ പിന്നെ ക്യാമറ ഇല്ലാതെ നമുക്ക് വീഡിയോ മാത്രം ഇങ്ങനെ ഓടുക, നമ്മൾ ശബ്ദം മാത്രം അതിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെയുള്ളതാണെങ്കിൽ ക്യാമറേൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് സാധാരണ വീഡിയോ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് ക്യാമറ വേണം. ക്യാമറ തന്നെ DSLR വേണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു ക്യാമറ ആയാലും മതി. പിന്നെ വേണ്ടത് മെയിൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് മൈക്ക്. മൈക്ക് വളരെ അത്യാവശ്യമാണ്. മൈക്ക് ഉണ്ടായാലേ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ സാധാരണ സൗണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പുറത്തുള്ള സൗണ്ടുകളൊക്കെ അതിൽ വന്നുപെടും. അതുകൊണ്ട് നമുക്ക് മൈക്ക് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഒരു മൊബൈൽ വേണം. മൊബൈൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, മൊബൈൽ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഉപയോഗിക്കാം. ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നിങ്ങളതിൽ ലാപ്ടോപ്പ് ഇല്ലാന്ന് കരുതിക്കോ, മൈക്ക് ഇല്ലാന്ന് കരുതിക്കോ, ഈ രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണും കൊണ്ട് ഉപയോഗിച്ച് സൗണ്ട് ഇല്ലാത്ത ഏരിയ പോയതിന് ശേഷം നിങ്ങൾക്ക് ആ സൗണ്ട് ഇല്ലാത്ത ഏരിയ പോയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഇല്ല മൊബൈൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതൊരു ഇതാക്കരുത്, വലിയ സീനാക്കരുത്. മനസ്സിലായോ? ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. കുറേ പിന്നെ കുറേ കഴിയുമ്പോൾ പിന്നെ നമുക്ക് സെറ്റാക്കി വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ DSLR ഇല്ല, അതുപോലെ തന്നെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മൈക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഫസ്റ്റ് നിങ്ങളെ ഫോണില്ലേ ഫോണും ക്യാമറ ഉണ്ടെങ്കിൽ അതിലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുകളെല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ടായി. നമ്മൾ ഇപ്പോൾ നമ്മൾ ക്യാമറ കൊണ്ട് വീഡിയോ ഷൂട്ടായി, അതുപോലെ തന്നെ നമ്മളെ ഫോൺ കൊണ്ട് നമ്മൾ വീഡിയോ ഷൂട്ടായി വിചാരിച്ചോ, അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. വീഡിയോ എഡിറ്റിങ് വളരെ അത്യാവശ്യമാണ്.
വീഡിയോ എഡിറ്റിംഗ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചിലപ്പോൾ പറയുന്ന സമയത്ത് ഒരു നായ കയറി വന്നു, നമ്മൾ പറയുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷൻ്റെ വണ്ടി കയറി വന്നു, അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ആരെങ്കിലും അമ്മയോ അപ്പോൾ ആരെങ്കിലുമൊക്കെ പിറകിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ ആക്കണമെങ്കിൽ അതിന് വീഡിയോ എഡിറ്റിംഗ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂട്യൂബിൽ അധികം ഉപയോഗിക്കുന്നത് ഫ്രീ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നതുമായ ഒരു ആപ്പാണ് ക്യാപ് കട്ട് എന്ന് പറഞ്ഞ ആപ്പ്. ക്യാപ് കട്ട് എങ്ങനെ ഡൗൺലോഡ് ആക്കാം എന്നതിനെ കുറിച്ച് ഞാൻ നാളത്തെ വീഡിയോയിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ അതിന് കുറച്ചൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഡൗൺലോഡ് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച്. അപ്പോൾ ക്യാപ് കട്ട് എന്ന് പറഞ്ഞ ആപ്പാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഞാൻ തന്നെ പി സിയിൽ, ഞാൻ തന്നെ ഈ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ആപ്പ് ക്യാപ് കട്ട് എന്ന് പറഞ്ഞ ആപ്പാണ്. കാരണം അത് ഫ്രീ ആണ്, അതുപോലെ തന്നെ നമ്മളധികം പൈസ ഫസ്റ്റ് തന്നെ പൊട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഒരുപാട് ആപ്പൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ പൈസ കൊടുക്കണം, നമുക്കതിൽ ഫസ്റ്റ് തന്നെ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി രണ്ടാമത്തായിട്ട് വേണ്ടത് നമുക്ക് ഒരു ഫോട്ടോ എഡിറ്റിങ് തംബ്നെയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ആപ്പ് വേണം. തംബ്നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ തംബ്നെയിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ എടുത്തു എന്ന് വിചാരിച്ചു, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ നമ്മളെടുത്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇതെടുത്തു. ഈ യൂട്യൂബ് ചാനലിന് ഫസ്റ്റ് നമ്മളൊരു ചിത്രം കാണൂലേ, ഈ ചിത്രത്തെ പറയുന്നതാണ് തംബ്നെയിൽ. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ആപ്പ് അത്യാവശ്യമാണ്. ആപ്പില്ലെങ്കിൽ നമുക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ക്യാൻവ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ആ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് വലിയ കാര്യമായിട്ട് അധ്വാനിക്കേണ്ട ആവശ്യമില്ല, റെഡിമെയ്ഡ് ആയിട്ടുള്ള ആപ്പാണ് നമുക്ക്. അതിൽ നമുക്ക് നമ്മുടെ വീഡിയോസിന് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അത് ഫ്രീയുമാണ്. ഫ്രീ എന്ന് വെച്ചാൽ മൊത്തം ഫ്രീ അല്ല, ചെറുതായിട്ട് നമുക്ക് ഫ്രീയുമാണ്. അങ്ങനത്തെ ഉള്ള ആപ്പാണ് ഞാൻ കാണിച്ചത്. ജസ്റ്റ് ക്യാൻവേൻ്റെ ഒരു ഉള്ളിലേക്ക് ഒന്ന് കയറി പോയതിന് ശേഷം നമുക്ക് നോക്കാം. ഇതൊരു ക്യാൻവ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. ആപ്പ് എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, ഇതെൻ്റെ ഡിസൈനുകളാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ഒരു ചാനൽ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു ഈ ഫോട്ടോ വന്നു. ഈ ഫോട്ടോയിന് ജസ്റ്റ് നമുക്ക് ഈ ഫോട്ടോ നമുക്ക് ഒഴിവാക്കാം. ഒഴിവാക്കിയതിന് ശേഷം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കാതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ എലമെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടിട്ടു. ജസ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തു, കളർ ചെയ്ത് ഇതുപോലെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട ആ സാധനം നമുക്ക്, അതായത് ചാനലിലെ ഒരു തംബ്നെയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ടാണ്, എന്നാൽ ഫ്രീ ഫുള്ള് ഫ്രീ അല്ല, ഫ്രീ ആയിട്ടുള്ള ആപ്പാണ്. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും, അത് നമുക്ക് ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് നമുക്കൊന്നും പൈസ കൊടുക്കണ്ട, പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. ഇനി വേറൊരു കാര്യം പറയുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ വേണം. അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ആവശ്യമാണ്. യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമുക്ക് വെബ്സൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷനും ഉണ്ട്. ഓക്കെ, ആ നമുക്ക് യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നതിന് വേണ്ടി, ഉദാഹരണം ഇത് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറിച്ചിൽ മാത്രം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ. ഓക്കെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ആണെത്തോ, ഇത് വൈറ്റ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ തന്നെയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞില്ല യൂട്യൂബ് സ്റ്റുഡിയോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ മാനേജ് ചെയ്യണത്, കൺട്രോൾ ചെയ്യണത്, അതായത് ഇതിൽ എനിക്ക് യൂട്യൂബ് വീഡിയോ പോയിട്ട് ശേഷം ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ വീഡിയോയിൽ ഇപ്പോൾ ഹെഡിങ് ഞാൻ കൊടുത്തതും, അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു ടാഗ് എന്ന് പറഞ്ഞ ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ചെയ്തത് യൂട്യൂബിൽ. ഇങ്ങനത്തെ ഒരു മാനേജ് ചെയ്യുന്ന ഒരു ആപ്പുണ്ട് ആ യൂട്യൂബ് സ്റ്റുഡിയോ. അതിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ഉണ്ട്. അത് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വെബ്സൈറ്റിൽ പോയതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് വേണ്ടത് നമ്മൾ യൂട്യൂബിൽ ഒരു SEO ടൂൾസ്. SEO എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്ത വീഡിയോ ഫസ്റ്റത്തെ പേജിലായിരിക്കും നമുക്ക് കാണേണ്ടത്. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം ഇതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും ക്ലിയർ ആവില്ല. ഉദാഹരണം ഞാൻ ജസ്റ്റ് ഇതൊന്ന് സൈഡിലേക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇത് മടുക്കരുത്, നമ്മൾ വീഡിയോയിൽ അവൻ തന്നെ കാത്തിക്കണം. നമ്മൾ വീഡിയോയിൽ ചടങ്ങും പോലെ ആക്കിയിരുത് നമ്മൾ വീഡിയോ. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ ടു സെൻഡ് ഇമെയിൽ ഇൻ മലയാളം, എങ്ങനെ നമുക്ക് ഇമെയിൽ മലയാളത്തിൽ സെൻഡ് ചെയ്യാം, അതായത് മലയാളത്തിൽ എങ്ങനെ നമുക്ക് ഇമെയിൽ സെൻഡ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് പോകുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് താഴേക്ക് കൊണ്ടുപോകും. അതിനുശേഷം പറ്റിയ വീഡിയോ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും. നോക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഒന്നിങ്ങനെ നോക്കി ഇതെല്ലാം നോക്കി, ഇത് നോക്കി, അതിനുശേഷം ഇത് നോക്കി, അതിനുശേഷം ഇത് നോക്കി. ഇത് നോക്കുമ്പോൾ എന്താണ്, ചെറിയൊരു നമുക്ക് ഇതിവിടെ കാണിക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ തന്നെ വീഡിയോ ആണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എൻ്റെ വീഡിയോ തന്നെയാണ്.
അപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നുള്ളൂ, ചുരുക്കം പറഞ്ഞു. അപ്പൊ ഒരു യൂട്യൂബിനെ ഞാൻ വീഡിയോന് ഇവിടേക്ക് കൊണ്ടെത്തിച്ചു. ഇപ്പൊ എത്ര പേരുണ്ട് ഇതില്, ഇവരുണ്ട് ഇവരുണ്ട്, എത്ര വീഡിയോസ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇറക്കിക്കാൻ ഇത്രയും വീഡിയോസ് ഉണ്ട്. ഇത്രയും വീഡിയോസിനുള്ളിൽ ഞാൻ ഇത് മൂന്നാമത്തെ നാലാമത്തെ ആക്കിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടെത്തിച്ചു. അപ്പൊ ഇത് എത്തിക്കണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഒരു എസ്ഇഒ ടൂൾ അത്യാവശ്യമാണ്. എസ്ഇഒ ടൂൾ എന്ന് പറയുമ്പോൾ യൂട്യൂബിലെ നമുക്ക് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്നാണ് അതിന് യൂട്യൂബിൽ പറയുന്നത്. അപ്പോൾ എസ്ഇഒ ടൂൾസിനെ കുറിച്ച് കൂടുതൽ അറിയാത്തവരാണെങ്കിൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, അതിനുശേഷം അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എസ്ഇഒ ടൂൾസ് മലയാളം എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്ഇഒ ടൂൾസിനെ കുറിച്ച് കൂടുതൽ എന്താണ് സംഭവം, അതുപോലെ തന്നെ എങ്ങനെയാണ് വർക്ക് ആവുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോയിൽ അതെല്ലാം പറയാൻ നിന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. യൂട്യൂബിന് വേണ്ടി നമ്മൾ എസ്ഇഒ ടൂൾ സാധാരണയായിട്ട് രണ്ട് ആപ്പാണ് നമ്മൾ ചുരുക്കം ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബ് ബഡി എന്ന് പറഞ്ഞ ആപ്പും അല്ലെങ്കിൽ വെബ്സൈറ്റും, അതുപോലെ തന്നെ വിഡ് ഐ ക്യു എന്ന് പറഞ്ഞ ഒരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ റാങ്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്, നമ്മൾ വീഡിയോ ഒന്നാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്തേക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ പിന്നെ ആപ്പുകൾ. ഇനി നമുക്ക് കുറേ ഒക്കെ അതിനു ശേഷം യൂട്യൂബ് ചാനൽ വീഡിയോ ഉണ്ടാക്കി 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 അതിനുശേഷം കുറേ കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു യൂട്യൂബ് വീഡിയോക്ക് വേണ്ടി ടോപ്പിക്ക് കിട്ടൂല, എന്തിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കാമെന്ന്. ഓക്കെ, അപ്പൊ യൂട്യൂബ് ചാനൽ എന്തിനെ കുറിച്ച് വീഡിയോ ടോപ്പിക്ക് എന്തിനെ കുറിച്ച് ആവണം എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ സജഷൻ, അതുപോലെ തന്നെ ആൻസർ ദി പബ്ലിക് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് പോയതിനു ശേഷം യൂട്യൂബ് ചാനലിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അതായത് യൂട്യൂബ് ചാനലിനെ കുറിച്ച് നമുക്ക് വീഡിയോസ് ഇങ്ങനെ ഏതൊക്കെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വീഡിയോ ഉണ്ടാക്കണം എന്നും, അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ മനസ്സിലാവില്ല, ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ കൊണ്ടിട്ടു. ഓക്കെ, ഞാൻ യൂട്യൂബ് തുറന്നു. ഇപ്പം എനിക്ക് ഒരു വീഡിയോ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് ചെയ്യണമെന്ന് തോന്നി. ഇനിയിപ്പോൾ ഹൗ ടു മേക്ക് വെബ്സൈറ്റ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് വെബ്സൈറ്റ് തുടങ്ങാമെന്നത് കുറിച്ച് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഓക്കെ, വെബ്സൈറ്റ് ഇൻ മലയാളം. മലയാളം, അപ്പോൾ എനിക്കൊരു വീഡിയോ ഉണ്ടാക്കാനൊരു ടോപ്പിക് ഇതുണ്ടോ? ഇത് ഫുള്ള് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ വീഡിയോസിൻ്റെ ടോപ്പിക്, ഏതെങ്കിലും ഒരു വീഡിയോസുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ എനിക്ക് അത് വീഡിയോ ടോപ്പിക്ക്. ഇതിലൊരുപാട് ഇത്രയും ടോപ്പിക് ഇല്ലേ, ഹൗ ടു മേക്ക് വെബ്സൈറ്റ് ഇൻ മലയാളം, ഹൗ ടു മേക്ക് വെബ്സൈറ്റ് ഇൻ മൊബൈൽ മലയാളം, അതുപോലെ തന്നെ ഈ ടോപ്പിക് എല്ലാം എനിക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ച് ഓരോന്നും നമുക്ക് എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. കാരണം എനിക്ക് ഇതിൽ യൂട്യൂബിൽ ഇതൊക്കെ സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യം സെർച്ച് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ടോപ്പിക്കുകളുണ്ട്, കാരണം ഇതെല്ലാവരും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ടല്ലേ യൂട്യൂബിൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ അത് അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ടോപ്പിക്ക് കിട്ടിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. യൂട്യൂബിന് വേണ്ടി ടോപ്പിക്ക് കിട്ടാന്ന് പറയുന്നത് ആ ടോപ്പിക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നാമത്തെ സെർച്ച് ചെയ്യുക, അത് മനസ്സിലാക്കുക, ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റിൽ പോയതിന് ശേഷം, അതായത് ഗൂഗിൾ വെബ്സൈറ്റിൽ പോയതിനു ശേഷം ആൻസർ ദി പബ്ലിക് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഓപ്ഷൻ വരും, യൂട്യൂബ് ചൂസ് ചെയ്യുക. അതിനുശേഷം ഓക്കെ, അതിനുശേഷം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് യൂട്യൂബുമായി, അതായത് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു വീഡിയോസിൻ്റെ ടോപ്പിക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ അതിനെ കുറച്ച് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ലോഡിംഗ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇത് എൻ്റെ കുഴപ്പമില്ല, ഇവിടെ നെറ്റിൻ്റെ ചെറിയൊരു കുഴപ്പമാണ്. ഇതുണ്ടാവും നെറ്റില്ല ഇവിടെ, കാരണം ഇവിടെ നെറ്റിന് വളരെ പ്രശ്നമാണ്. മഴയും അത് കാറ്റുള്ള ഒരു സമയത്താണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. മഴ ഉടുക്കത്തെ മഴയാണ് ഇവിടെ. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സാണ്. ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് മെയിനായിട്ട് വേണ്ടത്, ഒരു മിനിമം നമുക്ക് കാര്യങ്ങൾ വേണ്ടതെന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, അതുപോലെ തന്നെ 4000 മണിക്കൂർ വാച്ച് അവർ വാച്ച് ടൈം വേണം. ഓക്കെ, ചുരുക്കം പറഞ്ഞില്ല. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയാലേ നമുക്ക് പരസ്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ടാസ്കുള്ള പണി എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ. ഫസ്റ്റ് നിങ്ങൾ വീഡിയോകൾ എല്ലാം ഉണ്ടാക്കും, പക്ഷേ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നാവും, ചിലപ്പോൾ ഒരുപക്ഷെ ആവും. 4000 മണിക്കൂർ വാച്ച് അവർ ആവാനാണ് വലിയ പണി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എനിക്ക് എൻ്റെ ഐഡിയയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിനിമം ഒരു 150 വീഡിയോ ഇടാം. ഓക്കെ, അത് നല്ല വീഡിയോ,
ക്വാളിറ്റി വീഡിയോ, നല്ല വെല്ലവന്റെ കോപ്പി അടിച്ചിട്ടുള്ള വീഡിയോ ആവരുത്. വെല്ലവന്റെ ചാനൽ അടിച്ച് അതായത് എടുത്തിട്ട് നിങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ വെല്ലവന്റെ ചാനലിൽ നിന്ന് പാട്ടുകൾ അതുപോലെ തന്നെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കുക. 150 വീഡിയോ മിനിമം. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് 50 വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങൾ 4000 മണിക്കൂർ കംപ്ലീറ്റ് ആവും, 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആവും. അതല്ല, ചിലപ്പോൾ ആവില്ല. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് മിനിമം ഒരു 150 വീഡിയോ ഇടാം. ചിലപ്പോൾ നമ്മൾ 50 വീഡിയോ ഇട്ടു, അതിനുശേഷം 4000 വാച്ച് അവർ ആവില്ല. 100 വീഡിയോ ഇട്ടാലും ചിലപ്പോൾ 4000 വാച്ച് അവർ ആവില്ല. അപ്പം ഞാൻ എൻ്റെ ഐഡിയയിൽ എനിക്ക് പറയുന്നത് മിനിമം ഒരു 150 വീഡിയോ ഇടാം. ഓക്കെ, ഡെയിലി ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ശരി ഡെയിലി അല്ലെങ്കിൽ മാസത്തിൽ ആഴ്ചയിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് കൺസിസ്റ്റൻസി വേണം, അതായത് സ്ഥിരത വേണം. ഇന്നൊരു വീഡിയോ എടുത്തു, പിന്നെ അടുത്ത 2 മാസത്തിനൊരിക്കലൊരു വീഡിയോ എടുത്തു, അതുപോലെ തന്നെ 3 മാസത്തിനൊരിക്കലും വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ ഡെയിലി വീഡിയോ ഇടാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ 2 ദിവസം കൂടുതലും വീഡിയോ ഇടാം, അതിനുശേഷം 5 ദിവസം കൂടുതലും വീഡിയോ ഇടാം. പക്ഷേ വീഡിയോ എന്നും ഇട്ടുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറേ കാര്യമായിട്ട് യൂട്യൂബ് ചാനലിൽ തുടങ്ങി കുറേ കാര്യം നിന്നു, അതിനുശേഷം നമുക്ക് എല്ലാവരും നമുക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ വരെ നിങ്ങളെ നമുക്ക് മറന്നുപോകും. ഓക്കെ, അതിനുശേഷം പിന്നെ വേണ്ടത് നമുക്ക് യൂട്യൂബിന് വേണ്ടി പരസ്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഓക്കെ, യൂട്യൂബ് പരസ്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് യൂട്യൂബിൽ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 മണിക്കൂർ വാച്ച് അവർ വേണം. അതിനുശേഷം പിന്നെ നമുക്ക് നോക്കേണ്ടത് യൂട്യൂബിലെ ഗൈഡ് ലൈൻസ്, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് നോക്കണം. അതുപോലെ തന്നെ ടേംസ് ആൻഡ് സർവീസ് വേണം. കോപ്പിറൈറ്റ്, വെല്ലവൻ്റെ വീഡിയോ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യരുത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ TCS ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് വരും. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് ടു ക്ലിയറൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നിങ്ങൾ വെല്ലവൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ അപ്ലോഡ് നിങ്ങളുടെ ചാനലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പൈസ നിങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ വെല്ലവൻ്റെ കണ്ടൻറ്റ്, പാട്ടും അതുപോലെ തന്നെ ഫോട്ടോസിനും കോപ്പിറൈറ്റ് ഇല്ലാത്ത ഫോട്ടോസിനും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത്, ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ, അതുപോലെ തന്നെ യൂട്യൂബ് പാർട്ട്നർ പ്രോഗ്രാമിൻ്റെ പോളിസികളെല്ലാം നിങ്ങൾ ക്ലിയർ ആക്കാം. ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യാം, അതായത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യേണ്ട രീതികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും, ആ വീഡിയോകളെല്ലാം കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതിന് ശേഷം മെയിനായിട്ട് വേണ്ടത് ചുരുക്കം പറഞ്ഞു തന്നെ കൺസിസ്റ്റൻസി, സ്ഥിരത വേണം. എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാലും നമ്മുടെ ചാനൽ വളരുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വളരില്ല. ഞാൻ ഈ ഒച്ചത്തിൽ പറയുന്നത് ഇവിടെ മഴ കാരണമാണ്, സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.